നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ധാരാളം മെസ്സേജുകളും കത്തുകളും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കാതെ പ്രോഗ്രാമിലേക്ക് തന്നെ പോകാം. നിങ്ങൾക്കിപ്പോഴും വാട്സപ്പ് ചെയ്യാം 9446133100 എന്ന നമ്പറിലേക്ക്. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. മകളുടെ കാര്യം അറിയണമെന്ന് പറഞ്ഞിട്ട് ഒരു അമ്മയാണ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അമ്മേനെ വിളിച്ചിട്ടൊന്ന് സംസാരിക്കാം. സൂര്യ ടിവി നാണേ, സൂര്യ ടിവി നാണേ, ഹരി പത്മനാഭനാണേ, ഹരി പത്മനാഭനാണേ. ആ, നേരത്തെ ആരാണ്ട് കട്ട് ചെയ്തിട്ട് ഓടി? അത് മോളായിരുന്നു. അവൾക്ക് അവള് പറയുന്നത് ഇങ്ങോട്ട് കേൾക്കുന്നെന്നും പറഞ്ഞോണ്ടാ. ആണോ? ആ, കുഴപ്പമില്ല. എന്താണ് ചേച്ചി, പറ ചേച്ചി. ഞാൻ എന്റെ മോളെ കാര്യം അറിയാൻ വേണ്ടി വിളിച്ചത്. ഡേറ്റ് ഓഫ് ബർത്ത് പറ. 10/11/2005. സമയം 10:08 രാവിലെ. 10:08 രാവിലെ 10:08. ആ, 10/11/2005. ചേച്ചി, ചതയ നക്ഷത്രം വ്യാഴാഴ്ച ദിവസം തുലാം 25 അമ്മോളാണോ അടുത്ത് നിന്നത്? അങ്ങോട്ട് കൊടുത്തി. ഹലോ കുഞ്ഞേ, കുറച്ച് ശ്രദ്ധ കുറവുണ്ട്. ഞാൻ പിന്നെ അമ്മയെടുത്ത് പറയണ്ട, വെറുതെ അമ്മയെ കൊണ്ട് വഴക്ക് പറയിക്കണ്ടെന്ന് വെച്ചാ. മോളെ നല്ലോണം പഠിച്ചോണം, മൂക്കിത്തിരി ശ്രദ്ധ കുറവുണ്ട്, അത് മാറ്റിയിട്ട് പഠിക്കണം മോളെ, നല്ല ജോലി കിട്ടും കേട്ടോ. ഇപ്പൊ ഇത്തിരി ടെൻഷൻ ഉണ്ടല്ലോ മോക്ക്, അതങ്ങ് മാറ്റണേ. എന്നിട്ട് നല്ല പോസിറ്റീവായിട്ട് പഠിക്കണം. പിന്നെ ആരും അറിയണ്ട, ഇച്ചിരി ദേഷ്യവും കൂടെ ഒന്ന് കുറച്ചേക്കണം. ചേച്ചി, ചേച്ചി മോളെ ഞാൻ പറഞ്ഞ മോളോട് നല്ലോണം പഠിക്കണം എന്ന് പറഞ്ഞതാ. ഇപ്പൊ ഇത്തിരി മോശ സമയമാണ്, പക്ഷെ നല്ല ജോലി കിട്ടുന്ന കൊച്ചാണ് ചേച്ചി. നല്ലോണം പഠിച്ചോളാൻ പറ. ടെൻഷൻ മാറ്റാൻ പറയണം. ഞാനിപ്പോ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ചേച്ചിയും പറഞ്ഞ് കൊച്ചിനെ ടെൻഷൻ ആക്കരുത്. ആ, നല്ലോണം പഠിച്ചോളും, നല്ല ജോലിയെല്ലാം കിട്ടും. ആ അയാള് നല്ലതുപോലെ പഠിച്ച് ടെൻഷൻ മാറ്റി വെച്ചിട്ട് പോസിറ്റീവായിട്ട് പോയാൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് ഉറപ്പായിട്ട് സാധിക്കും. അങ്ങനത്തെ ജാതക. ആ, ചേച്ചി പറഞ്ഞ് മനസ്സിലാക്കണം. ചേച്ചി ഇപ്പോഴേ കല്യാണ കാര്യം വേണോ ചേച്ചി? ചേച്ചി ജോലിയൊക്കെ കിട്ടി സ്വന്തം കാലം നിന്നിട്ട് പോരെ. ഈ ചേച്ചിക്ക് എന്തോ ഈ കൊച്ചുങ്ങളെ പിടിച്ച് പെട്ടെന്ന് കെട്ടിക്കാൻ ഇത്ര ആഗ്രഹം? അതായത് എന്റെ തൊണ്ടയ്ക്ക് കിച്ച് കിച്ച്. അതായത് 23 3 മാസവും 13 ദിവസത്തിന് ശേഷം 26 വരെ സമയമുണ്ട്. എന്ന് വരെയാ? 23 വയസ്സും 3 മാസവും 13 ദിവസവും മുതൽ. അപ്പൊ ധൃതി ഒന്നും പിടിക്കണ്ട, കല്യാണത്തിനൊക്കെ ധാരാളം സമയമുണ്ട്. പഠിച്ച് ഒരു നല്ല നിലയിൽ എത്തട്ടെ ചേച്ചി. ആ കുട്ടി അതല്ലേ നല്ലത്? അത്രേ ഉള്ളു. പിന്നെ ചേച്ചി അയ്യപ്പ ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോണം. അർച്ചനെ നീരാജനും ഒക്കെ ഒന്ന് നടത്തിക്കോണം. ആ, മോള് നല്ലോണം പഠിച്ചോളും. മോളെ എപ്പോഴും ഇങ്ങനെ എന്നോട് പറയുക, അത് അവള് തന്നെത്താൻ ഇന്ന് മെസ്സേജ്. അവൾക്ക് ഭയങ്കര ടെൻഷൻ. അങ്ങോട്ട് കൊടുത്തേ. ഹലോ മക്കളെ, ഞാനിപ്പോ അമ്മയെടുത്ത് പറഞ്ഞ് ടെൻഷൻ അടിക്കാതിരുന്ന മോക്ക് ജോലി ഇത് കിട്ടും, ആഗ്രഹിക്കുന്ന ലക്ഷ്യം കിട്ടുമെന്ന് പറയുന്നു. അത് തന്നെ മോളോട് പിന്നെയും പറയാം. മോളെ എന്തിനാണ് മോളെ ചെറിയ കാര്യത്തിന് നമ്മൾ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ചിന്തിക്കുന്നേ? മോളെ നമ്മൾ അങ്ങനെ ചിന്തിക്കില്ല. ഞാൻ മോളോടൊരു കാര്യം പറയാം. മോളെ നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് തോൽവി അറിയുന്നത് നല്ലതാ. കാരണം എന്താണെന്നറിയോ മോളെ, നമുക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നമുക്ക് പരാജയങ്ങൾ ഉണ്ടാവും. ഹലോ. അപ്പൊ നമ്മൾ ഈ പരാജയങ്ങൾ കൂടി അക്സെപ്റ്റ് ചെയ്തെങ്കിൽ നമുക്ക് ജീവിതത്തിൽ പിന്നീട്, ഇപ്പൊ മോളുടെ ജീവിതത്തിൽ മോള് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി, ചിലപ്പോൾ മോളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള കോമ്പറ്റീഷനിൽ ചിലപ്പോൾ മോക്ക് ഏതെങ്കിലും തരത്തിൽ, ചെറിയ തരത്തിൽ 2nd സ്ഥാനത്തേക്കോ 3, ഞാൻ പറഞ്ഞത് ജോലി ആയതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. ആ സമയത്തൊക്കെ എന്തെങ്കിലും ചെറിയൊരു പരാജയം പോലെ, ഒരു ഫെയിലുവർ, ഞാൻ പറഞ്ഞ പരീക്ഷയിലല്ല, അല്ലാതെ വന്നാൽ മോള് പതറിപ്പോകും. അപ്പം അത് വേണ്ട. ചെറിയ ഫെയിലുവർ ഒക്കെ വരട്ടെ. ചിലപ്പോൾ നമ്മൾ ആദ്യം എഴുതുന്ന എക്സാം ഒന്നും കിട്ടിയില്ല, വേണ്ടടു, നമ്മൾ അടുത്ത എഴുതും, അത്രേ ഉള്ളൂ. അല്ല, പരാജയം എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമല്ല മോളെ. മോളെ പരാജയം കൂടി അറിയുന്നതല്ലേ മോളെ ജീവിതം, അല്ലേ? മോള് വലിയ 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 ആളുകളെയൊക്കെ എടുത്തു നോക്കി, അവരൊക്കെ തന്നെയും ജീവിതത്തിലെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ പരാജയങ്ങൾ അനുഭവിച്ചവർ തന്നെയല്ലേ? മോള് ആരുടെയൊക്കെ ഓട്ടോബയോഗ്രഫി വായിച്ചിട്ടുണ്ട്? എനിക്കെങ്ങനെ വായിച്ചിരുന്ന ശീലം തീരെ ഇല്ല. ആ, തീരെ ഉണ്ടാക്കണം.
വായിക്കണം വായിക്കണം വല്ലപ്പോഴും ഒക്കെ. വലിയ 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 ജീവിതത്തിൽ ഒത്തിരി എല്ലാം അച്ചീവ് ചെയ്ത ആളുകളുടെയൊക്കെ ഓട്ടോബയോഗ്രഫി എടുത്ത് വായിക്കണം. വായിച്ചാൽ മൂക്ക് മനസ്സിലാകും ഇടയ്ക്കൊക്കെ ഫെയിലുവർ, അതായത് പരാജയങ്ങൾ കൂടി അനുഭവിച്ചുകൊണ്ടാണ് അവർ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത്. അല്ല, ജീവിതത്തിൽ വിജയം മാത്രമല്ല കുഞ്ഞേ, മനസ്സിലായോ പറഞ്ഞത്? അത്തരം സമയത്ത് നമ്മൾ ഈ രാഷ്ട്രീയക്കാരെ കാണണം. ഇലക്ഷനിൽ പരാജയപ്പെട്ടെന്ന് പറഞ്ഞാൽ അവരാരും പോയി ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ? അവരെവിടെങ്കിലും ഡെസ്പായി പോയത് മോള് കണ്ടിട്ടുണ്ടോ? അപ്പൊ പോലും ചർച്ചയിൽ വന്നിരുന്ന അവര് വീണ്ടും ആത്മവിശ്വാസം പ്രകടിപ്പിക്കും അല്ലേ? അതങ്ങനെയാണ് മോളെ, ഓരോ പരാജയവും ജീവിതത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കി മാറ്റണം. അതുകൊണ്ട് മോൾ ഇന്ന് പോലും പരാജയത്തെ പറ്റിയുള്ള ചിന്ത മനസ്സിൽ നിന്ന് എടുത്ത് കളയണം. പരാജയം വരട്ടെ, എന്നിട്ട് നമ്മൾ വിജയിക്കുന്നതിനല്ലേ ഒരു മാധുര്യം ഉള്ളത്. അപ്പൊ ടെൻഷൻ അങ്ങ് മാറ്റുമോ ഇന്ന് മുതല്? പ്രോമിസാണോ? ശരി മക്കളെ, നല്ലോണം പഠിക്ക്, നല്ല നിലയിലെത്തും, നല്ല ജോലി കിട്ടും, നല്ല രീതിയിൽ പോകാൻ കഴിയും കേട്ടാ. കൊടു. ഹലോ ചേച്ചി. ഇന്നലെ അവക്ക് ഇതിന്റെ എക്സാം ആയിരുന്നു, സിഎയുടെ എക്സാം കഴിഞ്ഞ് വന്നിട്ട് അവക്ക് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എഴുതാൻ സമയം കിട്ടിയില്ല. ഇവിടെ ഭയങ്കര കരച്ചിലായി. ഓ, ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം. ആ കുഞ്ഞിനോട് ചോദിച്ചേ, ഇപ്പൊ ടെൻഷൻ അടിച്ച് മാറിയോ എന്നൊന്ന് കൊടുത്തേ. ചോദിച്ചാലോ, ചേച്ചി ചോദിച്ചാ മതി. ചോദിച്ചേ മക്കളെ, ടെൻഷൻ കുറച്ച് മാറിയോ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കരുത്. കിട്ടിയില്ല കിട്ടിയില്ല, കിട്ടിയെങ്കിൽ കിട്ടി, കിട്ടിയില്ല നമ്മൾ പിന്നെ ചെയ്യും, അങ്ങനെ അങ്ങോട്ട് വിചാരിച്ചാ മതി. എന്ന് വെച്ച് കിട്ടത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം കേട്ടോ. കിട്ടണം, കിട്ടട്ടെ. ഇനി മോൾ ഇങ്ങനെ ചിന്തിച്ചാൽ കിട്ടും. ആ കിട്ടിയില്ലെങ്കിൽ എന്തു, ഞാൻ പിന്നെ എഴുതുമെന്ന് ചിന്തിച്ചാൽ കൂളായിരിക്കും, റിലാക്സഡായിരിക്കും. ഓക്കെ, ടാറ്റാ മക്കളെ. അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കുമോ, ജാതകത്തെ പറ്റി അറിയാനാണെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആളെ വിളിച്ചിട്ടൊന്ന് സംസാരിക്കാം. ഹലോ, കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. ആരാന്ന് മനസ്സിലായോ? അയ്യോ മനസ്സിലായി മനസ്സിലായി. ആരാ? ഹരിവത്തനാപുരം. എനിക്ക് ഒരു കാര്യം അറിയാം, നമ്മുടെ കാര്യമേ. ഡേറ്റ് ഓഫ് ബർത്ത് പറ. ചേച്ചി മോളുടെ പൂയ നക്ഷത്രം? പൂയ അതിനെ കുറിച്ച്, അതിന് ചൊവ്വാദോഷം ഉണ്ടോന്നൊന്നും അറിയണം. പലരും ചൊവ്വാദോഷം ഉണ്ട് എന്നിട്ട് എങ്ങനെ എങ്ങനെ ഒന്നുകൂടെ പറ, കുറച്ചു പേര് പറഞ്ഞു ചൊവ്വാദോഷം ഉണ്ട്. പറയുന്നു, എന്താ പറയണം? അല്ല, കുറച്ചുപേര് പറഞ്ഞു ഹലോ പറഞ്ഞു 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 കേക്കാം. കുറച്ചുപേര് പറഞ്ഞു ചൊവ്വാദോഷം ഉണ്ടെന്ന്, കുറച്ചുപേര് പറഞ്ഞു ചൊവ്വാദോഷം ഇല്ലെന്ന്, അതല്ലേ കറക്റ്റ്? അങ്ങനെയൊന്നല്ല, ഞാനിപ്പോ പ്രൊഫൈലിലൊക്കെ ഒരുത്തിട്ട് കാണുമ്പോ ചൊവ്വാദോഷം ഉണ്ടെന്ന്. നമ്മള് നോക്കുമ്പോ ചേരുമെങ്കിലും ചേരാതെ വരുന്നു, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് കാര്യം കൂടെ അറിയാം, ഇതൊന്ന് പറഞ്ഞു ഇതിനെ കുറിച്ചൊന്ന്. ചേച്ചി ആദ്യം ഇതിനെ പറ്റി പറയാം. ചേച്ചി, ചൊവ്വ ദോഷം എന്ന് പറയുന്നത് വലിയ സംഭവമുള്ള ഒരു കാര്യം അല്ല. മനുഷ്യൻ ചൊവ്വയിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ചൊവ്വാദോഷം എന്ന പേരിൽ പറഞ്ഞിട്ട് ഈ ഭയപ്പെടുന്നതും ഭയപ്പെടുത്തുന്നതും ശരിയല്ല. അതായത് സ്ത്രീ ജാതകത്തിൻ്റെ 7-ലോ 8-ലോ ചൊവ്വ നിന്നാൽ ജ്യോതിഷത്തിൽ പറയുന്നത് അവരുടെ ഒരു സ്വഭാവ രീതിയിൽ കുറച്ച് പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവം ഉണ്ടാകുക, കുറച്ച് അഗ്രസീവായിട്ട് പെരുമാറുക, കുറച്ച് ഈഗോയിസ്റ്റം, അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒത്തിരി താഴുന്നതും അങ്ങനത്തെ ഇല്ലാത്ത സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകുക, അങ്ങനത്തെ ഒരു കുറച്ച് കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അപ്പം അതേ ജ്യോതിഷത്തിൽ തന്നെ പറയുന്നു, ഇതേ സ്വഭാവ രീതിയുള്ള കുട്ടിക്ക് സാമ്യമായിട്ടുള്ളൊരു ജാതകം എന്ന് പറയുന്നത് ഈ 7-ൽ പാപഗ്രഹം നിൽക്കുന്ന ഒരു പുരുഷന്റെ ജാതകമാണ്, അതുകൊണ്ട് തന്നെ പൊരുത്തവുമായി ബന്ധപ്പെട്ട് അത് യോജിപ്പിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നുണ്ട്. ചേച്ചിക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ആ ഞാൻ അതിലേക്ക് വരുവാണ് ചേച്ചി എടുത്ത്. അപ്പോ സ്ത്രീ ജാതകത്തിന്റെ 7-ലും 8-ലും നിൽക്കുന്ന ചൊവ്വയാണ് ജ്യോതിഷത്തിൽ ചൊവ്വാദോഷമായി കണക്കാക്കുന്നത്. ചേച്ചിക്ക് മനസ്സിലായോ? സ്ത്രീ ജാതകത്തിന്റെ എവിടൊക്കെ നിൽക്കുന്ന ചൊവ്വയാണ്? 7-ലും 8-ലും നിൽക്കുന്ന ചൊവ്വയെ. എന്നാൽ അതേ ജ്യോതിഷത്തിൽ തന്നെ തുടർന്ന് അങ്ങോട്ട് കുറെ പദ്യങ്ങളിൽ പറയുന്നുണ്ട്, ചതുസപ്തമ അഷ്ടമകേ ഭൗമേ മേഷ കർക്ക അളിനക്രകേ യഥാരാശോ ശുഭം പ്രോക്തം കുജദോഷോ ന വിദ്യതേ. ആ ഒന്ന് അർത്ഥം പറഞ്ഞു. അതായത് 4-ലും 7-ലും 8-ലും 12-ലും നിൽക്കുന്ന ചൊവ്വ മേഷ കർക്ക അളി
നക്രകെ മേടത്തിലോ കർക്കടകത്തിലോ വൃശ്ചികത്തിലോ മകരത്തിലോ ആണെങ്കിൽ യഥാരാശോ ശുഭം പ്രോക്തം, അത് ശുഭകരാണ്. കുജദോഷോ നവിദ്യതേ എന്ന് വെച്ചാ പറയുന്നത്. ഏതൊക്കെ രാശികളിലാ? മേടത്തിലും കർക്കടകത്തിലോ മകരത്തിലോ വൃശ്ചികത്തിലോ. ഇവിടെ മോളുടെ ജാതകത്തില് കർക്കടക രാശിയിലാണ് ചൊവ്വ. അപ്പൊ ദോഷം പറയണോ? ഇല്ല, അത് പറഞ്ഞ ആരും വിശ്വസിക്കുന്നില്ല. ആ എന്തു ചെയ്യാൻ പറ്റും ചേച്ചി, പൊരുത്തം നോക്കാം. ഈ ജ്യോതിഷികളുടെ ഇടയില് പൊരുത്ത വിഷയത്തിൽ ഒരഭിപ്രായം ഇല്ല. ഇനി മോളെ സംബന്ധിച്ച് മറ്റൊരു കാര്യം കൂടെ, മകരാണ് ലഗ്നം. അതുകൊണ്ടല്ലേ മകര ലഗ്ന മോൾക്കല്ലേ. ആ ചേച്ചി, ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയാം. മോളുടെ ജാതകത്തിൽ എട്ടില് രാഹുവും ആദിത്യനും ഉണ്ട്. അപ്പൊ നമുക്ക് ഇത്രേ ഉള്ളൂ, ഏഴാം ഭാവത്തില് പാപഗ്രഹം നിൽക്കുന്ന ഒരു പുരുഷ ജാതകമാണ് മോൾക്ക് കൂടുതൽ യോജിക്കുന്നത്. മോൾക്ക് ചൊവ്വാദോഷം ഇല്ല. ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. അപ്പൊ ഞാൻ ഒരാള് വിളിക്കുകയാണ് പയ്യന്റെ വീട്ടിൽ നിന്ന്. ഹലോ ഹലോ ഹലോ, ആ മോളുടെ ജാതകം ഒന്ന് അയക്കണം. ജാതകത്തിൽ എന്തുകൊണ്ട്, എങ്ങനെയുള്ളതാ ചേരുന്നേ? അത് പറയാം. മോക്ക് ചേരുന്നത് നിൽക്കുന്ന ചൊവ്വ ഉള്ള പയ്യനാണ്. ചേച്ചി ചൊവ്വ മാത്രല്ല, ഏത് പാപഗ്രഹങ്ങൾ നിന്നാലും ചേരും. അങ്ങനെയുണ്ട്. ആ ഏഴിൽ ഏത് പാപഗ്രഹം നിന്നാലും ചേരും. മനസ്സിലായോ? ആ ചേച്ചി, ആ നിങ്ങളുടെ മോക്ക് ചൊവ്വാദോഷമൊക്കെ ഉണ്ടോ എന്നൊരാള് ചോദിച്ചു എന്ന് വെച്ചോ, ഞാൻ ചോദിക്കുക. ആ ഉണ്ടോ? ആ അതെന്താ? അതെന്താന്ന് വെച്ചാ മോളെ കർക്കടക രാശിയിലാണ് ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാ കർക്കടക രാശിയിലാണ് ചൊവ്വ. അങ്ങനെ പറയണം ചേച്ചി. ആ ഏത് ജ്യോതിഷനോടും തർക്കിക്കണം. നിങ്ങൾ എന്തോ വർത്താനാണ് മനുഷ്യ പറയുന്നേ. കർക്കടക രാശിയിൽ നിൽക്കുന്ന ചൊവ്വയിൽ എവിടാ ദോഷം? അത് ഞാൻ വിളച്ചിലെടുക്കല്ലെന്ന് പറയണം. ഇവിടെ മനുഷ്യൻ ചൊവ്വയിൽ പാൻ പോവാ, അന്തരാ ഇനി ചൊവ്വ ദോഷവും പറഞ്ഞ് പിള്ളേരുടെ കല്യാണം മുടക്കുന്നതെന്ന് പറയണം. ആരാ ഇങ്ങനെ പറഞ്ഞു തന്നെ ചോദിച്ചു? ആരാന്ന് പറയും? ആരാന്ന് പറയും? എന്നാ വഴക്ക് കേട്ടോ? ഞാൻ വഴക്ക് കേട്ടോട്ടില്ലേ? ചുമ്മാതാ ചേച്ചി പറയണം, ഞാനാ പറഞ്ഞെന്ന് പറയണം കേട്ടോ. അപ്പൊ എന്നോട് പറഞ്ഞ കേട്ടോ, ഒരു ഒരു കാര്യം നീ പറയണം, നിർത്തരുതേ. എന്നോട് പറയാം, ഒരു തിരുമേനെ നോക്കി തന്ന് മോളുടെ ജാതകത്തിൽ ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായി. വേറൊരു കാര്യം അറിയാനുണ്ട്. അല്ല ഞാൻ ചോദിക്കുന്ന, ആരാ അങ്ങനെ പറഞ്ഞത്? ഒരു നമ്മളിപ്പോ മോക്കൊരു കല്യാണത്തിന് വന്നേ. ആ ചെറുക്കന്റെ വീട്ടുകാര്? നമുക്ക് അവര് വേണ്ട ചേച്ചി, നമുക്ക് അല്ലാത്തത് മതി. ചേച്ചി ഒന്നും ചെയ്യണ്ട, മോക്ക നല്ല ആലോചന വരും. ചേച്ചി എന്തോ മോളുടെ കല്യാണ പ്രായം കഴിഞ്ഞു പോയോ? ഏ 24 വയസ്സ് 9 മാസേ ആയുള്ളൂ. ചേച്ചിക്ക് എന്താ, മോള് പഠിച്ചൊരു ജോലിയൊക്കെ മേടിക്കട്ടെ. ആ കുറച്ചുകൂടെ നല്ല ജോലിക്ക് ശ്രമിക്കാൻ പറ ശ്രമിച്ചോണ്ട് ഇപ്പൊ സത്യം പറയാം, ഇന്നലത്തെ കൊണ്ട് അവർക്ക് ആ ജോലിയിലൊരു നല്ലോണം ശ്രമിച്ചോളാം, പറ നല്ല ജോലി കിട്ടും. ചേച്ചി വെറുതെ ഇട്ട് വെപ്രാളം എടുത്തായിരുന്നാ മതി. ഒരിക്കലും ഇന്ന നാളുകാർക്ക് പി എസ് സി ജോലി കൊടുക്കുന്ന ഒരു നിയമം ഇല്ല. ഗവൺമെന്റ് ജോലിക്ക് ഏതാണ്ട് ആദ്യത്തിന് എട്ട് നിക്കണം പറഞ്ഞില്ല. ആര് പറഞ്ഞിരുന്നോ എന്തോ ചേച്ചി. ചേച്ചി ചേച്ചി ഭയങ്കര അന്ധവിശ്വാസിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി. അതങ്ങ് മാറ്റണം. ആദ്യത്തെ എട്ടിൽ നിൽക്കുന്നവര് മാത്രമല്ല ഇവിടെ ഗവൺമെന്റ് സർവീസ് ജോലിക്കുള്ളത് ചേച്ചി. അടുത്തൊക്കെ ഉള്ള 10 ഗവൺമെന്റ് സർവീസ് ജോലി ഉള്ളവരുടെ ജാതകം എടുത്തു നോക്കി. ചേച്ചി ഞാൻ പറയുന്നത് ഇപ്പൊ ജോലിയും ചെയ്തോണ്ടേ സൈഡിൽ കൂടെ അങ്ങ് പഠിക്കാനും പറ അതല്ലേ നല്ലത്. കാരണം ജോലിയുള്ള ആളുകൾ ജോലി ഇല്ലാതിരുന്ന വലിയ പ്രശ്നമാ ചേച്ചി. ഞാൻ പറഞ്ഞില്ലേ ചൊവ്വ നിൽക്കുന്നോണ്ടുള്ള ഏതാണ്? അത് തന്നെ, അത് മനസ്സിലായി. അതെനിക്കൊരു അത്യാവശ്യമായിട്ട് എനിക്ക് അറിയേണ്ട ഒരു കാര്യമായിരുന്നു. ചേച്ചിയുടെ മനസ്സിന് ഇപ്പൊ ഒരു കുളിർമയുണ്ടോ? ആ ഉണ്ട്, കുളിർമയുണ്ട്. എന്തോ ഒരു സംതൃപ്തി കുറവുണ്ടല്ലോ, ഏതാണ്ട് ഒരു സംശയം കൂടെ ഉണ്ട്. എന്താ ഏതാണ്ട് ഒരു സംശയം? എനിക്ക് മോളെ ജോലിക്കാര്യത്തെ കൊണ്ട്. ആ ജോലി കിട്ടും ചേച്ചി. ചേച്ചി ടെസ്റ്റുകൾ എഴുതാൻ പറ, ഗവൺമെന്റും എഴുതാൻ പറ. ഗവൺമെന്റ് കിട്ടുമോ കിട്ടത്തില്ലയോ എന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് ചേച്ചി ജാതകത്തിൽ പറയുന്നത്? എഴുതിക്കോളാം പറ ചേച്ചി. പ്രയത്നിക്കുക. ഉത്സാഹിനാം പുരുഷ സിംഹം ഉപൈതി ലക്ഷ്മിയും. കഷ്ടപ്പെടുന്നവർക്കാണ് ജീവിതത്തിൽ വിജയം. തീർച്ചയായിട്ടും ചേച്ചി. അല്ലാതെ വെറുതെ ജാതകത്തിൽ നോക്കി എന്നൊന്നും എല്ലാ ദിവസവും ജീവിക്കാൻ പറ്റത്തില്ല. ഓക്കെ.
ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കഥകളിൽ നിങ്ങൾ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, സംശയങ്ങൾ, വിമർശനങ്ങൾ എല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കാം. കഥകളി ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കേണ്ട. വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9446133100. കഥകൾ അയക്കേണ്ട വിലാസം സൂര്യ ടി വി ഹെവൻലി പ്ലസ സിവിൽ ലൈൻ റോഡ് വാഴക്കാല, പിൻകോഡ് 6820221. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.